You are watching VCV News. നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര കേരള ബജറ്റ് ജനദ്രോഹപരമാണെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുൻ MLA പി എ മാധവൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെക്കുന്തല ഗ്രാമപഞ്ചായത്ത് ആറ്റുപുറം നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഊരോക്കോട് ആറ്റുപുറം ഫോറസ്റ്റ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ MLA നിർവഹിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും വിവിധ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വീട് കുത്തി തുറന്ന് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല കവർന്ന മോഷ്ടാവ്. ചെറുതുരുത്തിയിൽ അഡ്വക്കേറ്റ് സുമോദിന്റെ വീട്ടിലാണ് അക്രമവും മോഷണവും നടന്നത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സേതുമാധവൻ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര കേരള ബജറ്റ് ജനദ്രോഹപരമാണെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് മുൻ MLA പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ സത്രത്തിലെ ഇന്ദ്രായണ പ്രകാരം ഒരേ സമയത്ത് നടത്തുന്ന ഭരണ സമീപനം ഇതെല്ലാം ജനതയുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ബാധ്യത സ്വാഭാവികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അതിശക്തമായി നൂറ്റാണ്ടുകാലം ഒന്നര നൂറ്റാണ്ടുകാലം ആവർത്തിച്ച ഭരണ സംവിധാനം കൊണ്ടുവരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യം നേടാൻ അതിശക്തമായ സർവപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസിനെ ശ്രീ മോദിയുടെയും രാഷ്ട്രീയ സംവിധാനത്തെയും ജനതകളിൽ തുറന്നു കാണിക്കാനും രാഷ്ട്രീയമായി പരാജയപ്പെടുത്താനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. മുൻ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, അഡാർട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ വാടിയേരിയാട്ടിൽ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ്, ലൈച്ചു എടക്കളത്തൂർ മണ്ഡല പ്രസിഡന്റുമാരായ AS ഹംസ, തോമസ് പുത്തൂർ, PS വേണുഗോപാൽ, PV വിജു, N രാജു, KB പോൾസൺ, സേവാദൾ ജില്ലാ ചെയർമാൻ PD റപ്പായി എന്നിവർ നേതൃത്വം നൽകി. VCV ന്യൂസ് വടക്കാഞ്ചേരി. തെക്കുംകര പഞ്ചായത്ത് മണലിത്തറയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുംകര പഞ്ചായത്ത് 6ാം വാർഡ് മണലിത്തറ സ്വദേശി ആച്ചത്ത് ശങ്കരൻകുട്ടി മകൻ 24 വയസ്സുള്ള കിരണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി 11:30 വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരിയിലെ നബാർഡ് ഫൈനാൻസിൽ ഫീൽഡ് ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു കിരൺ. അമ്മ സുധ, സഹോദരി കീർത്തി. VCV ന്യൂസ് തെക്കുംകര. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഉത്സവാഘോഷങ്ങളുടെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. ക്ഷേത്രസന്നിധിയിൽ കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് ജി ശിവസ്വാമിക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. കാണിപ്പയ്യൂരിനെ ശിവസ്വാമി പൊന്നാടയണിയിച്ചു. ആധ്യാത്മിക ആചാര്യൻ വിജയൻ മേനോൻ, സമിതി ഭാരവാഹികളായ MS നാരായണൻ, PR രാജേഷ്, E നന്ദകുമാർ, സമിതി അംഗങ്ങൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ റെസീറ്റ് ഉദ്ഘാടനം ദിനേശൻ പാമ്പിങ്ങൽ നിർവഹിച്ചു. ശിവരാത്രി ദിനം 18 രാവിലെ 5 നട തുറക്കൽ, നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഉഷപൂജ, 8:30 വേദസാര ശിവ സഹസ്രനാമ സമൂഹാർച്ചന, ജലാഭിഷേകം, വൈകിട്ട് 6:30 തിരുവാതിരക്കളികൾ,
പുല്ലാങ്കുഴൽ വാദനം, ഭീമപർവം നാടകം, നൃത്തനൃത്യങ്ങൾ, സംഗീതാർച്ചന, കീബോർഡ് വാദനം എന്നിവ നടക്കും. ഫെബ്രുവരി 26 രാത്രി 8 ഉത്സവം കൊടിയേറ്റും. ദിവസേന 2 3 നിരത്തി മേളത്തോടെ കാഴ്ച ശീവേലി. സന്ധ്യയ്ക്ക് വിളക്കിന് എഴുന്നള്ളിപ്പ്. 2 രാവിലെ 8:30 ദ്രവ്യ സമർപ്പണം, ദേശങ്ങളിൽ നിന്നുള്ള പറയെടുപ്പ്. 4 രാവിലെ 10 ആറാട്ട് പാണ്ടിമേളത്തോടെ എഴുന്നള്ളിപ്പ്, നടക്കൽ പറചേരിയിൽ കൊടിയിറക്കൽ, പ്രസാദവൂട്ട്. 5:00-7 ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. VCV ന്യൂസ്, വടക്കാഞ്ചേരി. കുണ്ടന്നൂർ വെടിക്കെട്ടുശാലയിൽ തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ജയശങ്കർ. ആലത്തൂർ MP രമ്യ ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം സംഭവസ്ഥലം സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്കൂളുകൾക്കും ഇടവക ദേവാലയത്തിനും കോൺവെന്റിനും നിരവധി വീടുകൾക്കും കേടുപാടുകൾ പരിഹരിക്കാൻ ആവശ്യമായ അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കാൻ നടപടിയുണ്ടാകണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NK കബീർ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ട്, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ PK മാധവൻ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡോൺ ഡേവിഡ് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ ഇടവക പള്ളിയും സ്കൂളും സ്ഫോടനം നടന്ന പടക്ക നിർമ്മാണശാല പരിസരവും അനുബന്ധ വീടുകളും സന്ദർശിക്കാൻ ആലത്തൂർ MP രമ്യ ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം കുണ്ടന്നൂരിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അപകട സമയത്ത് MP രമ്യ ഹരിദാസ് ലോക്സഭാ ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹിയിലായിരുന്നു. പ്രദേശത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഫോണിലൂടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്ന അവർ 2 സമ്മേളന ഇടവേളയിൽ ശനിയാഴ്ച മണ്ഡലത്തിൽ തിരിച്ചെത്തി കുണ്ടന്നൂർ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആകസ്മികമായി MPയുടെ അമ്മയ്ക്ക് സംഭവിച്ച ഹൃദയാഘാതം മൂലം മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ അടിയന്തരമായി കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നു. MPയുടെ അഭാവത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കറിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. VCV ന്യൂസ്, കുണ്ടന്നൂർ. തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് ആറ്റുപുറം നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഊരോക്കാട് ആറ്റുപുറം ഫോറസ്റ്റ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. മുമ്പ് മങ്ങലിപ്പാറ കോഴി ഹറി പട്ടായിലേക്ക് പോകുന്ന റോഡ് ഇതുപോലെ കിടന്നിരുന്ന ഓരോന്നും പടിപടിയായി ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി അനുമതി വാങ്ങിച്ച് ചെയ്യുക. ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഡെപ്യൂട്ടി റേഞ്ചറുകൂടെ ഇരിക്കുന്നുണ്ട്. അവര് വനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളവരാണ്. പക്ഷെ വനസംരക്ഷണത്തിന്റെ ഭാഗമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കൂടി കാടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. ശ്രീ സെബാസ്റ്റ്യൻ അതിന്റെ കൂടെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പുന്നമ്പറമ്പിൽ കൃഷ്ണനായരുടെ ടാക്സിക്ക് രോഗികളെ വന്നാൽ കാത്തു നിൽക്കണമല്ലപ്പോഴും. ഈ മലയോര മേഖലയിലൊക്കെ കാളവണ്ടിയാണ്. നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം പോലുള്ള ഒരുപാട് പ്രദേശങ്ങൾ പറമ്പായാലും വട്ടായാലും വേങ്ങലക്കുണ്ട് വീരോലിപ്പാടത്തും പുലിക്കണ്ണിയിലും ഞങ്ങളുടെ ആറ്റുപുറം ഉൾപ്പെടുന്ന മേഖല ഒരുപാട് മലയോര കർഷകരുള്ള പ്രദേശം കൂടിയാണ്. ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മുൻപിലേക്ക് ഇതിനാവശ്യമായ പണം മാറ്റി വെച്ച് കഴിഞ്ഞ 2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം നിരന്തരമായ അതിന്റെ ഒരു പരിശ്രമത്തിൽ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ശിയോടുകൂടി ഈ പ്രവർത്തനം നടത്തണം എന്ന ഉദ്ദേശത്തിന് സഞ്ചരിക്കുകയും നമുക്കിപ്പോ ഒരു ചെറിയ ദൂരം അത് പിന്നിടാൻ കഴിഞ്ഞു എന്നതാണ് ഇന്ന് AC നാടമുഖത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. എഞ്ചിനീയർ PJ ഷാനവാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ K രാമചന്ദ്രൻ, VS ഷാജു,
യു ജെ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വി സി വി ന്യൂസ് തെക്കുംകര. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവവും വിവിധ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിർവഹിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും 2021-22 അധ്യയന വർഷത്തിലെ വിജയോത്സവവും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും 35 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെയും 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും 5 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് എഇ അജി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എൻഡോമെന്റ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പി സാബിറ കലാകായിക പ്രതിഭകളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗം സേതുമാധവൻ, വരവൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി വി അജിത, വരവൂർ ജി എച്ച് എസ് എസ് ഹെഡ്മിസ്ട്രസ് വി ബി രതീം, പി ടി എ പ്രസിഡന്റ് പി എസ് പ്രദീം, എസ് എം സി ചെയർമാൻ സി ഗോപകുമാർ, എം പി ടി എ പ്രസിഡന്റ് പി എം സുജിത, സ്റ്റാഫ് സെക്രട്ടറി കെ എസ് മണികന്ദൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പെട്രോളിന് 2 രൂപം കിട്ടിയ ദുഷ്ടന്മാർ 2 രൂപയുടെ വില അറിയണത് ഇപ്പോട്ടെ, 2 രൂപയ്ക്ക് 2 രൂപയുടെ വില. അപ്പൊ നമുക്ക് ഈ വരവ് അതനുസരിച്ച് വല്ലാതെ കൂടുന്നില്ല. ആവശ്യങ്ങൾ അതനുസരിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ലഭിക്കുന്ന ഫണ്ട് എന്തിന് പ്രയോഗിക്കുക എന്ന ആലോചന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഏകപക്ഷീയമായി എടുക്കുന്നതല്ല. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആലോചിക്കും, ഇവിടുത്തെ പി ടി എ ഭാരവാഹികളുമായി ആലോചിക്കും, എന്നിട്ട് ഒരു സമവായത്തിലൂടെയാണ് ഏതിനാണ് പ്രയോറിറ്റി നൽകേണ്ടത്. കടങ്ങോട് മല്ലൻകുഴി കരിങ്കൽ ക്വാറിയിൽ കുളിക്കാനിറങ്ങിയതിനെ തുടർന്ന് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെടുത്തു. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി പാറപ്പുറം വീട്ടിൽ 53 വയസ്സുള്ള ജോബിയെയാണ് ക്വാറിയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടങ്ങോട് തൈപ്പറമ്പ് റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് ജോബി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 ജോലി കഴിഞ്ഞ ജോബി കരിങ്കൽ ക്വാറിയിൽ കുളിക്കാനിറങ്ങിയത്. നീന്തൽ വശമില്ലാത്ത ജോബി അബദ്ധത്തിൽ കാൽ വഴുതി ആഴത്തിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും ക്വാറി ആഴമുള്ളതായതിനാലും ഇരുട്ടായതിനാലും തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ 7:30 ഫയർഫോഴ്സ് തൃശൂർ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളായ വി വി ജിമോത്, ബി ദിനേശ്, പി കെ പ്രജീഷ് എന്നിവർ മുങ്ങി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത്. 2 മണിക്കൂറോളം സമയമെടുത്ത് സാഹസികമായി നടത്തിയ തിരച്ചിലിൽ 69 അടി ആഴത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ നവാസ് ബാബു, അമൽ ഗോഡ്സൺ, വിഷ്ണുദാസ്, ശരത്, സിവിൽ ഡിഫൻസ് അംഗം രാജൻ പെരുമ്പിലാവ് എന്നിവരും തിരച്ചിലിൽ പങ്കാളികളായി. എസ് ഐ കെ പി ഷിബുവിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് മെയിൻ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ് പിൻവലിക്കണമെന്ന് എസ് വൈ എസ് തൃശൂർ ജില്ലാ യൂത്ത് കൗൺസിൽ പാസാക്കിയ പ്രമേയം ആവശ്യപ്പെട്ടു. വ്യാപക വിലക്കയറ്റത്തിനും കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നതിനും കാരണമാകുന്നതാണ് പെട്രോൾ ഡീസൽ വില വർധന. ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കാതിരിക്കുകയും ചിലവ് ഗണ്യമായി കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ധനവില ഇനിയും വർദ്ധിക്കുന്നതിലൂടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. അതിനാൽ സർക്കാർ തീരുമാനത്തിൽ നിന്നും പിന്മാറണം. സർക്കാരിന്റെ സാമ്പത്തിക പരാധീനത പരിഹരിക്കാൻ സാധാരണക്കാരെ പിഴിയുന്ന നടപടികൾക്ക് പകരം അതിസമ്പന്നരെ കേന്ദ്രീകരിച്ചുള്ള നികുതി നിർദ്ദേശങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും എസ് വൈ എസ് ജില്ലാ കൗൺസിൽ അംഗീകരിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി. മുളകുന്നത്തുകാവ് സാന്ത്വനം മഹലിൽ നടന്ന എസ് വൈ എസ് ജില്ലാ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എൻ വി അബ്ദുൾ റസാഖ് ബുസ്താനിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി എം എം ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി പറവൂർ മുഹമ്മദ് മാസ്റ്റർ കൗൺസിൽ നടപടികൾക്ക് നേതൃത്വം നൽകി. പി യു ഷമീർ, ടി എ മിദ്ലാജ്, അബ്ദുൾ അസീസ് നിസാമി വരവൂർ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പിള്ളി
ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് എസ് എം കെ മഹമൂദി, എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി എറിയാട്, ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ എന്നിവർ സംസാരിച്ചു. 2023-2025 വർഷത്തിലേക്കുള്ള എസ് വൈ എസിന്റെ ജില്ലാ ഭാരവാഹികളെ കൌൺസിലിൽ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അബ്ദുൽ അസീസ് നിസാമി, ജനറൽ സെക്രട്ടറിയായി ഷമീർ എറിയാട്, ഫിനാൻസ് സെക്രട്ടറി ബഷീർ അഷ്റഫി, വൈസ് പ്രസിഡന്റുമാരായി മിഥിലാജ് മദ്ലകം, മാഹിൻ സുഹുരി, ഇസ്ഹാഖ് സഖാഫി, അബ്ദുൽ ലത്തീഫ് നിസാമി, സെക്രട്ടറിമാരായി കെ ബി ബഷീർ, അബ്ദുൽ വാഹിദ് നിസാമി, മാഹിൻ വടൂക്കര, അബ്ദുറഹിമാൻ ചളിങ്ങാട്, നിസാർ കോതച്ചിറ എന്നിവരെ തിരഞ്ഞെടുത്തു. വി സി വി ന്യൂസ്, മുളങ്ങുന്നത്തുകാവ്. വീടുകുത്തി തുറന്ന് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല കവർന്ന മോഷ്ടാവ്. ചെറുതുരുത്തിയിൽ അഡ്വക്കേറ്റ് സുമോദിന്റെ വീട്ടിലാണ് അക്രമവും മോഷണവും നടന്നത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി ചുങ്കം ബൈബിൾ കോമ്പൗണ്ടിൽ ഉദയം കണ്ടത്തിൽ അഡ്വക്കേറ്റ് സുമോദിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച പുലർച്ചെ അക്രമവും മോഷണവും നടന്നത്. വീട് കുത്തിപ്പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാക്കൾ മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സുമോദിന്റെ ഭാര്യ കലാവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു പവനിലും കൂടുതൽ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്തു. വീട്ടിലെ മൂന്ന് മുറികളിലെയും അലമാരകൾ കുത്തി തുറന്നു. സുമോദിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെ കഴുത്തിലെ മാല പൊട്ടിക്കുന്നതിനിടെ ഇവർ ഞെട്ടിയുണർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. രണ്ടുപേരാണ് വീടിനുള്ളിൽ കയറിയതെന്ന് കലാവതിയും കല്യാണിക്കുട്ടിയമ്മയും പറയുന്നു. രാത്രി 2:30 രണ്ടുപേര് വന്നിട്ട് വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കയറിയത്. അറിഞ്ഞില്ല, ചെയിൻ പൊട്ടിച്ച് ഇപ്പോഴാണ് ഞാൻ അറിയണത്. അതുവരെ ഇവരെ റൂമുകളിലെ അലമാരയും ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ റൂമിലേക്ക് വന്നത്. ഉറങ്ങിയിരുന്ന എൻ്റെ ചെയിൻ പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് അമ്മയുടെ റൂമിൽ പോയവർ. അപ്പോൾ അമ്മയുടെ ചെയിൻ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം അമ്മ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി. ആ ശബ്ദം കേട്ടിട്ട് ഞാൻ വേഗം നീറ്റ് അങ്ങോട്ട് പോവാൻ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നത്. എന്നിട്ട് അമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ പിന്നെ ഇനി നോക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ടുപേര് രണ്ടാണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണുണ്ടായത്. മോഷ്ടാവിനെ കണ്ട് ഭയന്ന കലാവതി അബോധാവസ്ഥയിലായി. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധൻ യു രാമദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സുമോദ് ഡൽഹിയിലാണ്. എസ് ഐ ഫക്രുദ്ദീൻ, എ എസ് ഐ കെ എം വർഗീസ്, ടി ആർ ഹരീഷ്, പി ഡി അലോഷ്യസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വി സി ബി ന്യൂസ്, ചെറുതുരുത്തി. എരുമ്പപ്പെട്ടിയിൽ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പി ബി സി എ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളനൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ മുരളീധരൻ, എ എം അശോകൻ, ജില്ലാ സെക്രട്ടറിമാരായ കെ വി ജയൻ, പി എം ഗീത, സംഘടക സമിതി ചെയർമാനും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ പി എസ് പ്രസാദ്, കെ എ രമേശ്, കെ മഞ്ജുനാഥൻ, ചന്ദ്രസേനൻ മറ്റത്തോളി, ബി കെ മണിലാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വി സി വി ന്യൂസ്, എരുമപ്പെട്ടി. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെയും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് തല ആരോഗ്യമേളയുടെ ഭാഗമായി മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കൗമാര ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കായാണ് കൗമാര ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എം എ റജീന പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി ഷാര, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് എം ബി ബിന്ദു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വി സി വി ന്യൂസ്, മച്ചാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ജി പരമേശ്വരൻ നായർ അധ്യക്ഷത വഹിച്ചു. കാലപ്പഴക്കം ചെന്ന ഇപോസ് മെഷീൻ മാറ്റി മെച്ചപ്പെട്ട സെർവർ സ്ഥാപിച്ച് റേഷൻ വിതരണം സുഗമമാക്കുകയും 6 മാസത്തിനകം പുനർനിർണയിക്കുമെന്ന് പറഞ്ഞ റേഷൻ വ്യാപാരികളുടെ വേതനം 6 വർഷമായിട്ടും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത് എന്നും ഈ സമരം കൊണ്ട് സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ കടയടപ്പ് സഹിതമുള്ള സമരങ്ങൾക്ക് അവസരമൊരുക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. യോഗത്തിൽ പി എസ് ലോകനാഥൻ,
വി ശ്രീധരൻ, കെ രാമചന്ദ്രൻ, പി എസ് സുലൈമാൻ, കെ എം ഗഫൂർ, കെ സുരേന്ദ്രൻ, എ എം ബഷീർ, വി ജെ ബാബു, സി വി അബിൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി എ ഷാജു സന്നിഹിതനായിരുന്നു. ഞങ്ങളൊരു സമര സംഘടനയെ അല്ല, പക്ഷേ ഗതികേട് കൊണ്ട് സമരരംഗത്തേക്ക് കടന്നു വരാൻ നിർബന്ധിതരായ ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച ആദ്യം സംസ്ഥാനത്ത് 7 ജില്ലകളിൽ കാലത്ത് സമരം നടന്നു കഴിഞ്ഞു. 14,000 വരുന്ന റേഷൻ വ്യാപാരികളും അതുപോലെ കളിയിൽ ജോലി എടുക്കുന്ന ജീവനക്കാരുമാണ് ഈ സമരരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ പഞ്ചദിന സത്യാഗ്രഹ സമരത്തിന്റെ സമാപന സമ്മേളനം UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻകാരുടെ DA കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, വിലക്കയറ്റത്തിന് ഇടയാക്കിയ സംസ്ഥാന ബജറ്റ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പിലാക്കി കിട്ടുന്നതുവരെ സമരപരിപാടികളുമായി സംഘടന തെരുവിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും സമരം UDF ഏറ്റെടുക്കുമെന്നും NA സാബു അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സർക്കാർ സർവീസിലിരുന്ന് സർക്കാരിനും ജനങ്ങൾക്കും വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോയപ്പോൾ അവർക്ക് ലഭിക്കേണ്ടതായ പെൻഷൻ കുടിശ്ശികയും DA കുടിശ്ശികയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് രണ്ട് സർക്കാരുകളും ഈ കേരളത്തിലും കേന്ദ്രത്തിലും ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന പിണറായി സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് ജീവവായുവിനൊഴിച്ച് ബാക്കി എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടിരിക്കുന്ന ഒരു സവിശേഷമായ ഒരു കാഴ്ചയാണ് ഇന്ന് ബാലഗോപാലൻ ഈ മാസം 3-ാം തീയതി കേരള നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. നാദിറ അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, ഫ്രാൻസിസ് കോനിക്കര, AG നാരായണൻ, കുരുവിള, കൊച്ചുകുട്ടൻ, വിൻസെന്റ് ബാലൻ മാസ്റ്റർ, MR ശാന്ത, കൃഷ്ണൻ കോലടി, രവീന്ദ്രൻ മാസ്റ്റർ, മായാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. VCV ന്യൂസ് വടക്കാഞ്ചേരി. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി KV ദാസൻ. കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ തെളിവാണ് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ LIC യും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും നിർബന്ധിച്ച് ഓഹരി പർച്ചേസ് ചെയ്യുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ ബജറ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ചും പ്രതിഷേധ ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മണ്ഡല പ്രസിഡന്റ് OU ബഷീർ സന്നിഹിതനായിരുന്നു. മുതിർന്ന കോൺഗ്രസ് അംഗം NS വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, T A രാധാകൃഷ്ണൻ, T M ഷഹീർ, ദേശമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. T K വാസു, K പ്രേമൻ, PS രാജൻ, PS ലക്ഷ്മണൻ, സുലൈമാൻ M, IAU PM അനീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അങ്ങനെ മോദിയുടെ സന്നദ്ധ സഹകാരിയായ അദാനിയുടെ ആ നഷ്ടം നികത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ LIC യുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അവരെ കൊണ്ട് നിർബന്ധിച്ച് ഓഹരി കമ്പോളത്തിൽ
അദാനിയുടെ ഓഹരികൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീർപ്പുരമാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്ന് ഒരു ലിസ്റ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഓഹരി കമ്പോളത്തിൽ ഇന്ന് 1000 രൂപ ഒരു വാല്യൂ ഉള്ള ഒരു ഓഹരിക്ക് നാളെ ചിലപ്പോൾ 500 രൂപയാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഓഹരി മൂല്യമുണ്ടായിരുന്ന അദാനിയുടെ ഈ കമ്പോളത്തിൽ ഇപ്പോൾ ഇന്ന് SBIയും അതുപോലെ തന്നെ LIC എല്ലാം അവരുടെ ഷെയറുകൾ വാങ്ങി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു ഷെയർ മേടിച്ച് ഇങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ അത് 200-100 താഴുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഒരുപക്ഷെ 800-900 രൂപ ഒരു ഷെയറിൽ വെച്ചുണ്ടാകുമ്പോൾ അത് ഭീമമായ ഒരു തുകയാണ് LIC അതുപോലെ തന്നെ SBIക്കും ഉണ്ടാകുന്നത്. ചരിത്ര താളുകളിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറെ വൈവിധ്യമുള്ള മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തോടനുബന്ധിച്ചുള്ള ഹരിജൻ വേലയുടെ ഓലക്കുട നിർമ്മാണ തിരക്കിലാണ് പൊന്നമ്പറമ്പ് സ്വദേശി രതീഷ്. ചരിത്ര താളുകളിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറെ വൈവിധ്യമുള്ളതും പൊയ്ക്കുതിരക്കളിക്ക് കീർത്തി നേടിയ മച്ചാട് മാമാങ്കത്തിന് തിരുവാണിക്കാവ് ഭഗവതിയെ ഓലക്കുട ചൂടി ആനയിച്ചു കൊണ്ടുവരണമെന്നുള്ള ഐതിഹ്യവുമുണ്ട്. മാമാങ്കത്തിന് പുറമെ മറ്റു സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കും ഓലക്കുടയോടുകൂടിയ ദൃശ്യവിരുന്നായ ഹരിജൻ വേല അഭിവാജ്യ ഘടകമാണ്. പൊന്നമ്പറമ്പ് കോളനിയിൽ താമസിക്കുന്ന രതീഷ് യാതൊരു പാരിതോഷികങ്ങളും സ്വീകരിക്കാതെയാണ് കുലത്തൊഴിലായ ഓലക്കുട നിർമ്മാണം സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും അനുവർത്തിക്കുന്നത്. കുലത്തൊഴിലുകൾ അന്യം നിന്നു പോകുന്ന ജീവിത അന്തരീക്ഷത്തിലാണ് പൂർവികരുടെ പാത പിന്തുടരുന്നത്. ഈറ്റത്തണ്ടിലാണ് കുട രൂപം കൊള്ളുന്നത്. കുടയ്ക്ക് ചുറ്റും അലങ്കാര ഭംഗിയോടെ കുരുത്തോലയും പ്ലാവിന്റെ ഇലയും കോർത്തിണക്കിയ താളവട്ടത്തോടെ ഓലക്കുട കറക്കിയുള്ള ഹരിജൻ വേലയുടെ വരവ് കണ്ടാസ്വദിക്കുവാനും നൃത്തം ചവിട്ടുവാനും ഉത്സവപ്രേമികൾക്ക് ഹരമാണ്. ഒരു വർഷത്തിൽ ഉത്സവങ്ങൾ പെരുമ്പറ മുഴക്കുമ്പോൾ 60 ഓലക്കുടകൾ മനോഹരമായി നിർമ്മിക്കും. പച്ച പനമ്പട്ട ഉണക്കി 3-4 ദിവസം വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നിർമ്മാണം തുടങ്ങാൻ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കുലത്തൊഴിലായ ഓലക്കുട നിർമ്മാണം നിലയ്ക്കുമോ എന്ന ആശങ്കയും രതീഷിനുണ്ട്. VCV News വടക്കാഞ്ചേരി. സ്വർണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ വില വർദ്ധിച്ചു. സ്വർണ ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 5,265 രൂപയും പവന് 200 രൂപ വർദ്ധിച്ച് 42,120 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. സ്വർണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പുത്തൻ പള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. അറിയിപ്പ്: 8/2/2023 ബുധനാഴ്ച 110 KV സബ്സ്റ്റേഷനിൽ വടക്കാഞ്ചേരിയിൽ ആനുവൽ മെയിൻ്റനൻസ് നടക്കുന്നതിനാൽ സബ്സ്റ്റേഷന് കീഴിലുള്ള 11 KV ടൗൺ, കാഞ്ഞിരശ്ശേരി, വാഴാലി, കുണ്ടന്നൂർ, വടക്കാഞ്ചേരി, കരിമത്ര എന്നീ ഫീഡറുകളിലും മുള്ളൂർക്കര 33 KV സബ്സ്റ്റേഷന് കീഴിലുള്ള 11 KV വാഴക്കോട്, കിള്ളിമംഗലം, ആറ്റൂർ, വള്ളത്തോൾ നഗർ എന്നീ ഫീഡറുകളിലും, കൂടാതെ ചേലക്കര 33 KV സബ്സ്റ്റേഷന് കീഴിലുള്ള 11 KV സിവിൽ സ്റ്റേഷൻ, എളനാട്, ചേലക്കോട്, തൊഴുപ്പാടം എന്നീ ഫീഡറുകളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ വൈദ്യുതി വിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. ചരമം: മാരത്തുകുന്ന് മണ്ണാരത്ത് പറമ്പിൽ പരേതനായ മുണ്ടൻ ഭാര്യ സീത നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പുതുശ്ശേരി പുണ്യതീരത്ത് നടന്നു. കൃഷ്ണദാസ്, ശശികുമാർ, രതീഷ് മോൻ എന്നിവർ മക്കളും ദേവകി, പുഷ്പ, ജയന്തി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര കേരള ബജറ്റ് ജനദ്രോഹപരമാണെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുൻ MLA PA മാധവൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെക്കുന്തല ഗ്രാമപഞ്ചായത്ത് ആറ്റുപുറം നിവാസികളുടെ ചിരകാലാഭിലാഷമായിരുന്ന ഊരോക്കോട് ആറ്റുപുറം ഫോറസ്റ്റ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വരവൂർ ഗവ
ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും വിവിധ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വീട് കുത്തി തുറന്ന് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല കവർന്ന മോഷ്ടാവ്. ചെറുതുരുത്തിയിൽ അഡ്വക്കേറ്റ് സുമോദിന്റെ വീട്ടിലാണ് അക്രമവും മോഷണവും നടന്നത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സേതുമാധവൻ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.